തർക്കങ്ങളും വിവാദങ്ങളും തുടരുന്നതിനിടെ സീറോ മലബാർ സഭയിൽ കുർബാനയുടെ ഏകീകരണം സംബന്ധിച്ച സിനഡ് കൈക്കൊണ്ട തീരുമാനം അറിയിക്കുന്ന ഇടയലേഖനം ഇന്ന് പള്ളികളിൽ വായിക്കാൻ നിർദ്ദേശം. എന്നാൽ ഇടയലേഖനം പള്ളികളിൽ വായിക്കില്ലെന്ന നിലപാടിലാണ് വൈദിക സമൂഹം. സിനഡിന്റെ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിബിയാണ് ചേരുന്നത്. സിബി ഇപ്പോൾ അവിടെ പ്രതിഷേധമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? പ്രിയ, സീറോ മലബാർ സഭയുടെ എല്ലാ പള്ളികളിലും ഇന്നിപ്പോൾ ഇടയലേഖനം വായിക്കണമെന്ന നിർദ്ദേശം ഇന്നലെ കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നൽകിയിരുന്നു. അതായത് ഈ കുർബാനകളുടെ ഏകീകരണം സംബന്ധിച്ച സിനഡ് കൈക്കൊണ്ട തീരുമാനം അത് നടപ്പിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സിനഡിൻ്റെ തീരുമാനം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടയലേഖനമായിരുന്നു. ഈ ഇടയലേഖനം ഇന്ന് വായിക്കില്ല എന്ന് എറണാകുളം അംഗന്മാരി അതിരൂപതയിലെ 95% വൈദികരും അറിയിക്കുകയും കഴിഞ്ഞ ദിവസം വൈദിക സമ്മതി കൂടുകയും ഇടയലേഖനം വായിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഭൂരിഭാഗം വൈദികരെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇത് വായിച്ചാൽ ഈ സർക്കുലർ കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന് ഈ അൽമായ സമൂഹത്തിൻ്റെ കൂട്ടായ്മയായ ഒരു വിഭാഗം പറയുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സീറോ മലബാർ സഭയുടെ ഏകദേശം 99% പള്ളികളിലും ഇത് വായിക്കാൻ വൈദികർ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇന്നിപ്പോൾ രാവിലെ ആലുവയിലെ ഈ പ്രസന്നപുരം എന്ന പള്ളിയിൽ മാത്രം ഈ ഇടയലേഖനം വായിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വായിക്കുമ്പോൾ ഈ വായിക്കുന്നിടയിൽ മൈക്ക്, ഈ അച്ഛൻ പുരോഹിതൻ വായിച്ചുകൊണ്ടിരുന്ന മൈക്ക് തട്ടിപ്പറിക്കുകയും അതോടൊപ്പം തന്നെ ഈ സർക്കുലർ മേടിച്ച് കത്തിക്കുകയും തുടർന്ന് ഉന്തും തള്ളും ഉൾപ്പെടെ ഈ പള്ളിക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് ഈ സീറോ മലബാർ സഭയുടെ പേരിൽ, അല്ലെങ്കിൽ ഈ കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇറക്കിയ ഈ ഒരു ഇടയലേഖനം വായിക്കാൻ തയ്യാറായ വൈദികനെ തടയുകയും അലമായ സമൂഹത്തിലെ ഒരു വിഭാഗം തടയുകയും അവിടെ വലിയൊരു സംഘർഷ സാധ്യതകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആലുവയിലെ പ്രസന്നപുരം എന്ന പള്ളിയിൽ മാത്രമാണ് ഈ ഒരു ഇടയലേഖനം വായിക്കാൻ അവിടുത്തെ വൈദികൻ തയ്യാറായത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി അൽമായ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം പെട്ടെന്ന് രംഗത്തെത്തുകയും ഇവരെല്ലാം തന്നെയും ഈ അൽമായ സമൂഹത്തിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് AMT അടക്കമുള്ള സംഘടനകൾ എല്ലാ പള്ളികളിലും ഇത് വായിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും ഈ ഒരു സർക്കുലർ, ഈ കർദ്ദിനാളിൻ്റെ സർക്കുലർ വാങ്ങിച്ച് പരസ്യമായി കത്തിക്കുമെന്നെല്ലാം തന്നെയും മുന്നറിയിപ്പ് നേരത്തെ തന്നെ, ഭീഷണി നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ പല വൈദികരും ഇത് വായിക്കാൻ താല്പര്യമുള്ള വൈദികർ പോലും ഇത് വായിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്നിപ്പോൾ ആലുവയിലെ ഒരു ഈ ഒരു പള്ളിയിൽ മാത്രം, പ്രസന്നപുരം എന്ന പള്ളിയിൽ മാത്രമാണ് ആ വൈദികൻ ഇത് വായിക്കാൻ തയ്യാറായത്. അതേസമയം അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ തയ്യാറായി നിന്നിരുന്ന അൽമായ സമൂഹത്തിലെ ഒരു വിഭാഗം പെട്ടെന്ന് പള്ളിയിലേക്ക് അകത്തേക്ക് കയറുകയും പ്രതിഷേധിക്കുകയും കൂടാതെ ഈ ഒരു മൈക്ക് തട്ടിമാറ്റുകയും പിന്നീട് ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സർക്കുലർ വാങ്ങിച്ച് അവിടെ പരസ്യമായി കത്തിക്കുകയും ചെയ്തു. ഈ ഇപ്പോഴും അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. എന്തായാലും ഈ കുർബാനയുടെ ഏകീകരണം സംബന്ധിച്ച് ഈ കഴിഞ്ഞ മാസം 16-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നടന്ന സെൻറ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡിൻ്റെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം, മെത്രമാരുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പക്ഷേ ഈ തീരുമാനത്തിന് മാർപ്പാപ്പയുടെ അംഗീകാരമുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് അടുത്ത നവംബർ 28-ാം തീയതി, അതായത് മംഗളവാർത്ത കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച മുതൽ ഈ ഒരു പുതിയ കുർബാനക്രമം, പരിഷ്കരിച്ച കുർബാനക്രമം രീതിയിലായിരിക്കണം പള്ളികളിൽ കുർബാന നടത്തേണ്ടതെന്ന ഒരു തീരുമാനവും ഇത്തരത്തിൽ ഈ കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. എന്നാൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു നേരത്തെ തന്നെ വൈദിക സമൂഹത്തിലെ ഭൂരിഭാഗം ഇടയിലും ഉണ്ടായിരുന്നത്. കാരണം 1934 കാലഘട്ടത്തിൽ ഏകദേശം 60 വർഷം മുൻപാണ് ഇത്തരത്തിലൊരു ഈ ഒരു രീതിയായിരുന്നു. അതായത് ഈ കുർബാനയുടെ ഏകീകരണം എന്ന് പറയുമ്പോൾ ഈ കുർബാനയുടെ മുഴുവൻ സമയവും കുർബാനയിൽ ജനങ്ങൾക്ക് അഭിമുഖമായും അല്ലാതെയും അൽത്താരയ്ക്ക് അഭിമുഖമായും കുർബാന അർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഈ കുർബാനയുടെ ആമുഖം മുതൽ വിശ്വാസ പ്രമാണം വരെ ജനങ്ങൾക്ക് അഭിമുഖമായി പുരോഗതി കുർബാന അർപ്പിക്കുമ്പോൾ പിന്നീട് ഈ വിശ്വാസ കുർബാന കൊടുക്കുന്ന ഇടം വരെ പിന്നീട് അൽത്താരയ്ക്ക് അഭിമുഖമായി അൽമായ സമൂഹവും പുരോഹിതനും നിൽക്കണമെന്നുള്ള, അതിനുശേഷം ഈ വിശ്വാസ കുർബാന, വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷമുള്ള അവസാനത്തെ ആശീർവാദ ചടങ്ങുകൾ മാത്രമായിരിക്കും പിന്നീട് വൈദികൻ ഈ അൽമായ സമൂഹവുമായി ഇത്തരത്തിൽ ജനങ്ങൾക്ക് അഭിമുഖമായി, അൽമായ സമൂഹത്തോട് അഭിമുഖമായി കുർബാന അർപ്പിക്കുക. അങ്ങനെ ഈ അൽമായ സമൂഹത്തിന് അഭിമുഖമായും കൂടാതെ അൽത്താരയ്ക്ക് അഭിമുഖമായും കുർബാന അർപ്പിക്കുന്ന ഒരു പുതിയ രീതിയാണ് ഇത്തവണ സിനഡ് കൈക്കൊണ്ടത്. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ വളരെ വലിയ പ്രതിഷേധമാണ് വൈദിക സമൂഹത്തിൽ നിന്നും ഒരു വിഭാഗം വിശ്വാസികളിൽ
ഉണ്ടായിരിക്കുന്നത് അതായത് ഇവർ പറയുന്ന ഇപ്പോൾ നിലവിൽ കുർബാനയുടെ ക്രമം ഈ കുർബാന നടത്തുന്നതെന്ന് പറയുന്നത് പൂർണ്ണമായും ഈ വൈദികൻ അല്ലെങ്കിൽ പുരോഹിതൻ ഈ അലമായർക്ക് അഭിമുഖമായി തന്നെയാണ് ആ ഒരു രീതി പിന്തുടരണം എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നതും ഇത്തരത്തിലൊരു ഇപ്പോൾ പുതിയ സിനഡിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ മത്രാന്മാരുടെ തന്നെ എല്ലാവരുടെയും അംഗീകാരമില്ല അതായത് മത്രാന്മാരിൽ മൂന്നിൽ ഒരു വിഭാഗം പോലും സിനഡിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം മാത്രം മെത്രാന്മാരുടെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കരുതെന്നുള്ളതാണ് ഈ വൈദിക സമൂഹത്തിൻ്റെ ഒരു ഇത്തരത്തിൽ ഇവർ പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം 28-ാം തീയതി ഈ വൈദിക സമിതിയും അതോടൊപ്പം തന്നെ അതിരൂപത എറണാകുളം അങ്കമാലി അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം വൈദികർ ഏകദേശം 300 വൈദികർ യോഗം ചേരുകയും ഇത്തരത്തിൽ ഈ ഒരു അതിരൂ സിനഡിൻ്റെ തീരുമാനം അംഗീകരിക്കേണ്ടെന്നും ഇതിനെതിരെ മാർപ്പാപ്പയ്ക്ക് പരാതി നൽകാനും തീരുമാനിക്കുകയും മാർപ്പാപ്പയ്ക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ തീരുമാനത്തെ സിനഡിൻ്റെ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും ഇതിൽ മാറ്റം വരുത്തണമെന്നും ഇപ്പോൾ നിലവിൽ കൈക്കൊണ്ടിരിക്കുന്ന ഈ കുർബാന രീതി തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് അഭിമുഖമായി കുർബാന അർപ്പിക്കുന്ന രീതിയുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഇത്തരത്തിൽ ഈ പഴയ അതായത് ഏകീകരണ സ്വഭാവം അല്ലെങ്കിൽ ഐക്യത്തിൽ ഐക്യം നിലനിൽക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പുതിയ തീരുമാനം എന്ന് സിനഡ് പറയുന്നു. പ്രതിഷേധം നടക്കുന്നതിന് വിശദാംശങ്ങൾ അടക്കം സിബി നൽകി.